ഒന്ന് ബഷീർ ദിനം എന്നാണ് ജൂലൈ അഞ്ച് രണ്ട് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മൂന്ന് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന കവി വൈക്കം മുഹമ്മദ് ബഷീർ നാല് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം എവിടെ തലയോലപ്പറമ്പ് വൈക്കം താലൂക്ക് കോട്ടയം ജില്ല അഞ്ച് ബഷീറിന്റെ കൃതി ഏത് പ്രേമലേഖനം ആറ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര് മമ്മൂട്ടി ഏഴ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ എട്ട് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒൻപത് ബഷീറിന്റെ പിതാവ് കായ് അബ്ദുറഹ്മാൻ പത്ത് ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് ബഷീറിൻ്റെ ഐരാവതങ്ങൾ പതിനൊന്ന് ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന പുസ്തകം രചിച്ചത് എം അഷ്റഫ് പന്ത്രണ്ട് ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത് ഫാത്തിമ ബഷീർ പതിമൂന്ന് ആകാശമിട്ടായി കഥാപാത്രമായി ബഷീറിന്റെ നോവൽ പ്രേമലേഖനം പതിനാല് ബഷീറിന്റെ ആത്മകഥ ഓർമ്മയുടെ അറകൾ പതിനഞ്ച് മൂക്ക കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് പതിനാറ് ബഷീറിന്റെ മാതാവ് കുഞ്ഞാത്തുമ്മ പതിനേഴ് നാരായണി കഥാപാത്രമായുള്ള ബഷീറിന്റെ ഏത് കൃതിയിലാണ് മതിലുകൾ പതിനെട്ട് ബഷീർ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ തങ്കം പത്തൊൻപത് ഉജ്ജീവനം വാരികയിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയത് പ്രഭ ഇരുപത് ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഉജ്ജീവനം ഇരുപത്തി ഒന്ന് ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാര് പ്രേം നസീർ എഴുതിയതിൽ ഒരു ചെറിയ തെറ്റുണ്ട് പ്രേമം നസീർ എന്നാണ് എഴുതിയിട്ടുള്ളത് പ്രേം നസീർ ആണ് ശരിയായ ഉത്തരം ഇരുപത്തിരണ്ട് ബഷീർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ഇരുപത്തിമൂന്ന് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഇരുപത്തി നാല് കുഞ്ഞു പാത്തുമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ് എന്റെ ഉപ്പൂപ്പാക്കൊരാനായിരുന്നു ഇരുപത്തി അഞ്ച് ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് പെരുമ്പടവം ശ്രീധരൻ ഇരുപത്തി ആറ് എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്ന കഥയിലെ നായകൻ നിസാർ അഹമ്മദ് ഇരുപത്തി ബഷീറിന്റെ ഏക നാടകം കഥാബീജം ഇരുപത്തി ഫാബി ബഷീറിന്റെ ആത്മകഥ ഏത് ബഷീറിന്റെ എടിയെ ഇരുപത്തിയൊൻപത് ബഷീറിന്റെ ബാലസാഹിത്യകൃതി ഏത് സർപ്പയജ്ഞം മുപ്പത് പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം സാറാമ്മയും കേശവൻ നായരും മുപ്പത്തി ഒന്ന് നോവൽ ത്രയം എന്നറിയപ്പെടുന്ന ബഷീറിന്റെ വിഖ്യാതമായ മൂന്ന് കൃതികൾ ഏവ പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് കൊച്ചുനീലാണ്ടൻ പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏതു കൃതിയിലാണ് ആനവാരിയും വാരിയും പൊൻകുരിശും മുപ്പത്തിമൂന്ന് ആട് പ്രധാന കഥാപാത്രമാകുന്ന ബഷീറിന്റെ കൃതി ഏത് പാത്തുമ്മയുടെ ആട് മുപ്പത്തിനാല് ബഷീറിന്റെ ചിത്രം പതിച്ച അഞ്ച് രൂപ സ്റ്റാമ്പും രണ്ട് രൂപയുടെ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് മുപ്പത്തി അഞ്ച് ഒരിടത്തൊരു സുൽത്താൻ എന്നതിലൂടെ ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയ ബാലസാഹിത്യകാരൻ ആര് കിളിരൂർ രാധാകൃഷ്ണൻ